മറ്റൊരു വാർത്ത, വയനാട്ടിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാട്ടിയത്. തലപ്പുഴയിൽ വെച്ചാണ് കരിങ്കൊടി കാട്ടിയത്. വിശദാംശങ്ങൾ അനൂപ് വർഗീസ് നൽകും. അനൂപ്, എന്ത് ചടങ്ങിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി വയനാട്ടിൽ എത്തിയത്? എങ്ങനെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം? ജി, വയനാട്ടിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ രണ്ട് പരിപാടികളുണ്ട്. നിലവിൽ വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വയനാട് മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബിന്റെ ഉദ്ഘാടനം തന്നെയാണ് പ്രധാന പരിപാടി. രാവിലെ അദ്ദേഹം മാനന്തവാടി വിൻസെന്റ് ഗിരി സെന്റ് പാട്രിക് സ്കൂളിൽ വെച്ച് നടക്കുന്ന വനമഹോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഫോറസ്റ്റ് ഐബിയിലാണ് ഉള്ളത്. ഇവിടേക്ക് വരുന്ന വഴിയാണ് തലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ചത്. അതേസമയം ഇപ്പോൾ മാനന്തവാടിയിൽ രണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകരെ കരുതൽ തടങ്കലിന്റെ ഭാഗമായിട്ട് പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഇവർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇപ്പോൾ പോലീസ് ഇവരെ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. ഈ പരിപാടിക്ക് ശേഷമായിരിക്കും വയനാട് മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബിന്റെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി മെഡിക്കൽ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് പോകുക. അനൂപ്, ഇപ്പോൾ രണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയിട്ടുള്ള വാർത്തയുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് മാനന്തവാടിയിൽ നിന്ന്? വനമഹോത്സവത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി വയനാട് മെഡിക്കൽ കോളേജിന്റെ കാത്ത് ലാബിന്റെ ഉദ്ഘാടനത്തിനായി പോകുന്നത്. ഇവിടെ വെച്ച് കരിങ്കൊടി കാണിക്കാനെത്തിയ രണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകരെയാണ് പോലീസ് ഇപ്പോൾ മുൻകരുതൽ തടങ്കലിലേക്ക് ആക്കിയിരിക്കുന്നത്. രണ്ട് പ്രവർത്തകരെയാണ് പോലീസ് അല്പസമയം മുമ്പ് മാനന്തവാടിയിൽ വെച്ച് ടൗണിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശരി അനൂപ്, രണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ കരുതൽ തടങ്കലിലായിരിക്കുന്നു വയനാട്ടിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി.